ഹലോ, ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ തന്നെയാണ് പറയുന്നത്. അപ്പം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ലീവർ ആയുഷിൻ്റെ അലോവേര ജെല്ലിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. നമുക്ക് ഇതിനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇങ്ങനെ ഒരു വലിയ ട്യൂബിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ടാവും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു അലോവേര ജെല്ലാണ്. അപ്പം ഇങ്ങനെ ഒരു ട്യൂബായിട്ടുള്ള പാക്കേജിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ലീവർ ആയുഷ് അലോവേര കൂളിംഗ് ഫേസ് ജെല്ലിനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫേസിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അലോവേര ജെല്ലാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു പാക്കേജിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ എനിക്ക് ആദ്യം തന്നെ തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അത്യാവശ്യം വലിയതായിട്ടുള്ള ഒരു പാക്കേജാണ്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ളത് 150 ഗ്രാമിൻ്റെ അലോവേര ജെല്ലുണ്ട്. അപ്പോൾ ഈ ഒരു 150 ഗ്രാമിൻ്റെ അലോവേര ജെല്ലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 110 റുപ്പീസ് ആണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ ആ ഒരു പ്രൈസിൽ അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. കാരണം ബാക്കിയുള്ള അലോവേര ജെല്ലൊക്കെ 60-70 റുപ്പീസിനൊക്കെ കിട്ടുന്ന അലോവേര ജെല്ല് കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് ക്വാണ്ടിറ്റി കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നല്ല പാക്കേജിംഗ് ആണ്, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പാക്കേജിലാണ് ഈ ഒരു അലോവേര ജെല്ല് വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും ആ ഒരു ജെല്ല് ഭയങ്കരമായിട്ട് അങ്ങനെ ഭയങ്കര ഗ്രീൻ കളറൊന്നും ആഡ് ചെയ്യാത്ത ഒരു അലോവേര ജെല്ലാണ്. ചെറുതായിട്ടൊരു കളറുണ്ട്, പക്ഷേ അത്രത്തോളം എന്താ നമ്മൾ ഇതിന് മുന്നേ റിവ്യൂ ചെയ്ത പ്രൊഡക്റ്റിൽ ആ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ നല്ല കളറുണ്ടാവും, പക്ഷേ കയ്യിലെടുക്കുമ്പോൾ ഒരു ലൈറ്റ് കളറായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇതിന് ഇങ്ങനെ ഒരു പാക്കേജൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു കളറാണ്, ഭയങ്കരമായിട്ട് കളർ ആഡ് ചെയ്തിട്ടുള്ള ഒരു ജെല്ലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടെ നല്ലതായിരിക്കും കളറൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഫ്രേഗ്രൻസും കാര്യമായിട്ട് ആഡ് ചെയ്തിട്ട് ഈ ഒരു പ്രൊഡക്റ്റിന്. അതൊക്കെയാണ് സ്പെഷ്യലായിട്ട് മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു രീതിയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഞാൻ കയ്യിലെടുത്തിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അലോവേര ജെല്ല്. ഒട്ടും തന്നെ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇതിനങ്ങനെ സ്പെഷ്യലായിട്ടുള്ളൊരു സ്മെല്ലൊന്നും ഇല്ല, ഒരു നാച്ചുറൽ ആയിട്ട് തന്നെയുള്ള ഒരു ചെറിയൊരു സ്മെല്ലേ ഉള്ളൂ. ഫ്രേഗ്രൻസ് ഒന്നും അങ്ങനെ തന്നെ ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മുടെ ജെല്ല് വരുന്നത്. ഭയങ്കര തിക്കും അല്ല, ഭയങ്കര വാട്ടറി അല്ല, അത്യാവശ്യം നല്ലൊരു ജെൽ കൺസിസ്റ്റൻസി തന്നെയാണ്. പിന്നെ ഈ ഒരു ജെല്ലിൽ ഈ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കൂളിംഗ് ഫേസ് ജെല്ലാണുള്ളത്. അപ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ആ ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അലോവേര ജെല്ലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫേസിലും കൂടെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ എടുത്ത കുറേ ഉണ്ട്, ഇത്രയൊന്നും എടുക്കേണ്ട കാര്യമില്ല. കുറച്ച് മാത്രം എടുത്തിട്ട് പിന്നെ അപ്ലൈ ചെയ്താൽ നന്നായിട്ട് നമ്മുടെ ഫേസ് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു ഫീല് കിട്ടും. ചെറിയൊരു ഗ്ലോ നമ്മുടെ ഫേസിന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു അലോവേര ജെൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയി പോകുന്ന ഒരു ജെല്ലാണ്. പിന്നെ ചില അലോവേര ജെല്ലൊക്കെ മേടിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ചെറുതായിട്ട് ഫേസിലൊരു ഇങ്ങനെയൊരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഫീല് തോന്നുന്നുണ്ടെന്നുള്ളത്. ഈ ഒരു അലോവേര ജെല്ലിന് ആ ഒരു പ്രോബ്ലം ഒന്നുമില്ല, കുറച്ചും കൂടെ ഭയങ്കര ലൈറ്റായിട്ട് നമ്മുടെ ഫേസിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫേസിൽ നന്നായിട്ട് ഈസി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഭയങ്കര ഒരു ഫ്രഷ് ഫീലാണ് ഈ ഒരു ഫേസ് ജെൽ അപ്ലൈ ചെയ്തതിന് ശേഷം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്തിട്ട് പിമ്പിൾസൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ, മെയിൻലി ഓയിലി സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അലോവേര ജെല്ലാണ്. കളറും ഫ്രേഗ്രൻസും ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അലോവേര ജെല്ലാണ്. അപ്പം എനിക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അലോവേര ജെല്ലാണ് കേട്ടോ ഇത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു അലോവേര ജെല്ല് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്യണം എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു ലീവർ ആയുഷിൻ്റെ അലോവേര ജെല്ല്. അപ്പോൾ നിങ്ങൾക്ക് മോയ്സ്ചറൈസറിന് പകരമായിട്ടും അതല്ലെങ്കിൽ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു ലീവർ ആയുഷിൻ്റെ അലോവേര ജെല്ല്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം, നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഏത് വീഡിയോസൊക്കെയാണ് വേണ്ടതെന്നുള്ളതും താഴെ കമൻറ്റ് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. തെറ്റാണ്.